സാധാരണ നിലയിൽ ബിഗ് ബോസിനകത്ത് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാവുന്നത് ദോശയുടെയും ആപ്പിളിൻ്റെയും അല്ലെങ്കിൽ ചായയുടെയും ഒക്കെ പേരിൽ തന്നെയാണ് ഈ സീസണും അതിൽ നിന്ന് അത്ര വ്യത്യസ്തമൊന്നുമല്ല എന്നാൽ ബിഗ് ബോസ് വീട്ടിലെ രസകരമായ ഒരു കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി തമാശ രൂപേണ വേണമെങ്കിൽ എടുക്കാമെങ്കിൽ പോലും ബിഗ് ബോസിനകത്ത് ഇത് ഒരു വലിയ പൊട്ടിത്തെറിക്കി ധാരാളമാണ് അതുകൊണ്ടാണ് തമാശ രൂപേണ സംസാരിക്കാൻ കഴിയാതെ പോകുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള റംസാനും അനൂപും ചേർന്നുകൊണ്ട് ഒരു മോഷണം നടത്തുന്ന രംഗമാണ് ഭാഗ്യലക്ഷ്മിയുടെ സപ്പോർട്ടോടെ ടാസ്കിൻ്റെ ഭാഗമാണെങ്കിൽ പോലും അത് അവരുടെ റോളുമായി ബന്ധപ്പെട്ടതല്ല എന്ന് നമുക്കറിയാം ഇപ്പോൾ മണിക്കുട്ടനാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് മണിക്കുട്ടൻ മാധവൻ എന്ന കള്ളൻ്റെ റോൾ ചെയ്യുന്നത് കൊണ്ട് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇന്നലെ അത് ചെയ്തത് ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻ ആയിട്ടുള്ള റംസാനും മറ്റൊരു മത്സരാർത്ഥിയായിട്ടുള്ള അനൂപുമാണ് അതും ഭാഗ്യലക്ഷ്മിയുടെ പിന്തുണയോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത് കാര്യം മറ്റൊന്നുമല്ല രണ്ട് തക്കാളി അവിടെ നിന്ന് മോഷ്ടിച്ചിരിക്കുന്നു തക്കാളി പഞ്ചസാരയുമായി ചേർത്ത് കഴിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് ക്യാപ്റ്റനും അതുപോലെ തന്നെ അനൂപും അത് കണ്ടുപിടിച്ച ഭാഗ്യലക്ഷ്മിക്കും ഒരു ഷെയർ കൊടുക്കുന്നുണ്ട് അതായത് മാധവനേക്കാൾ വലിയ കള്ളന്മാർ ബിഗ് ബോസ് വീട്ടിലുണ്ട് അതും കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ കള്ളൻ്റെ കയ്യിൽ തന്നെയാണ് താക്കോല് നമ്മുടെ റംസാൻ്റെ കയ്യിൽ സംഭവം തക്കാളി ആയതുകൊണ്ട് പ്രശ്നം അതീവ ഗുരുതരമാണ് കാരണം തക്കാളി ബിഗ് ബോസ് എല്ലാ മത്സരാർത്ഥികൾക്കും രണ്ടെണ്ണം വീതം വെച്ച് കൊടുക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ആപ്പിളൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം വീതം കൊടുക്കുന്നുണ്ട് രണ്ട് ആപ്പിൾ എടുത്തു കഴിച്ചാൽ പ്രശ്നമൊന്നുമില്ല ചായപ്പൊടി വെറുതെ കളയരുത് പാല് വെറുതെ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്ന ഭാഗ്യലക്ഷ്മി തന്നെ ആരും കാണാതെ ഈ പറയുന്ന തക്കാളി പഞ്ചസാരയിൽ ചേർത്ത് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അനൂപും റംസാനും തന്നെ ഏറ്റവും കൂടുതൽ ഡിമ്പലിനെയൊക്കെ കുറ്റം പറഞ്ഞവരാണല്ലോ അവരൊക്കെ തന്നെയാണ് പച്ചക്കറിയുടെ കൂടെയുള്ള തക്കാളി എടുത്ത് അതിൽ പഞ്ചസാരയും ചേർത്ത് കഴിച്ചത് എന്നത് വളരെ വളരെ പോയി എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് തമാശയായിട്ട് നിങ്ങൾ കരുതരുത് വളരെ മോശമായി പോയി ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതിയേ മതിയാകൂ ഗുഡ് ബൈ